ലൗജിഹാദിൽ സി പി എം നിലപാടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ രംഗത്ത്. ആശയ പാപ്പരത്തം കൊണ്ടാണ് സി പി എം ലൗജിഹാദിനെ മിശ്രവിവാഹമായി ചിത്രീകരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ലൗജിഹാദ് സംഘപരിവാർ നിർമ്മിതമാണെന്ന സി പി എം നിലപാട് വസ്തുതാപരമല്ല. വിഷയത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കാനാണ് മിശ്രവിവാഹ വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും കുമ്മനം പറഞ്ഞു. യുവതിയെ നിർബന്ധിച്ച് മതം മാറ്റിയും തട്ടിക്കൊണ്ടുപോയും വിവാഹം കഴിക്കുന്നത് മിശ്രവിവാഹമല്ല. ലൗജിഹാദിന് ഇരയായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയിട്ടുള്ള എല്ലാ പരാതികളിലും രക്ഷിതാക്കൾ അറിയാതെ നിർബന്ധമായി മകളെ തട്ടിക്കൊണ്ടുപോയെന്നും സമ്മർദ്ദം ചെലുത്തി മതം മാറ്റിയെന്നും വ്യക്തമായിട്ടുണ്ട് എന്നും കുമ്മനം ചൂണ്ടിക്കാട്ടി. മതസ്വാതന്ത്ര്യം ധ്വംസിച്ചും മതം മാറ്റിയും നടത്തുന്ന ഈ ലൗജിഹാദിനെ മിശ്രവിവാഹമായി ചിത്രീകരിക്കുന്നത് സി പി എമ്മിൻ്റെ ആശയ പാപ്പരത്തത്തെയാണ് കാണിക്കുന്നത് എന്നും കുമ്മനം വ്യക്തമാക്കി. വരനും വധുവിനും സ്വന്തം മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അനുവദിച്ചുകൊണ്ടുള്ള വിവാഹം സി പി എം അജണ്ടയിലില്ല. ലൗജിഹാദിൽ നിന്നും രക്ഷപ്പെട്ടു പുറത്തുവന്ന യുവതികൾ വേദനിക്കുന്ന സ്വന്തം അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ആർഷവിദ്യാ സമാജം പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുമ്മനം ഇങ്ങനെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ സി പി എം ലൗജിഹാദ് വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലൗജിഹാദ് എന്നത് സംഘപരിവാർ സൃഷ്ടിയാണ് എന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത്. മാത്രമല്ല മിശ്രവിവാഹത്തെ പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വസ്തുതകൾ പരിശോധിക്കാതെ രാഷ്ട്രീയം മാത്രം കാണുന്ന സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് കുമ്മനം രംഗത്ത് വന്നത്. എന്തായാലും ലൗജിഹാദ് വിഷയത്തിൽ ബി ജെ പി സി പി എം പോര് മുറുകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.